Hello friends, ellavarkkum pudiyoru video like swagatham. Valare pettanu thanne adutha oru video aayittu ningalude munnil varanundaya oru sahajiryam ennallathu nilavil LDC LGS karkku vendi rendu videokal nammal cheedittundayirunnu. Adil pala karyangalum nammal charcha cheyidathaanu. Pakshe chila karyangal vittu poyirunnu. Aa karyangal ningalil ethikkunnathinu vendiittaanu ingane oru video aayittu ningalude munnil varanundaya. ഒരു സാഹചര്യം നിലവിൽ LDC LGS കാർക്ക് വേണ്ടിയിട്ട് ചുരുക്കപ്പട്ടികയുടെ വലിപ്പക്കുറവിനെതിരെ സർക്കാരിലേക്കും പിഎസ്സിയിലേക്കും പല നിവേദനങ്ങളും അപേക്ഷകളും പോയിട്ടുണ്ട് പക്ഷേ ഇത് എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യമാണ് ഇതൊന്നും ഫലപ്രദമായില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മുൻ വർഷങ്ങളിൽ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനു മുൻപ് ഈ പരീക്ഷ എഴുതിയ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യം എന്നുള്ളത് ഇപ്പോൾ നിലവിൽ ഭരിക്കുന്ന LDF Party day Yuvajana Sankar Nagalaya SFI DYFI Ennivil Provartikuna Udiogartical Undairikam Valade Nana it to Provartikuna Udiogartical Undairikam Enda reveal reward of the Ugartical under Apo Ivirumai Bandapatu Ivar Mukhene E Sankar Nagalile നേതാക്കളുമായി ബന്ധപ്പെട്ട് അവർ മുഖേന സർക്കാരിലേക്ക് ഈ ഒരു കാര്യം എത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ നിവേദനങ്ങളെക്കാട്ടും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫലം നമുക്ക് ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ അറിവിലുള്ള നേരത്തെ പറഞ്ഞ പോലെയുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക ഈ വീഡിയോ കാണുന്ന ഡിവൈഫയുടെയും എസ്എഫ്ഐയുടെയും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് വളരെ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക ഇത് നല്ലൊരു ഫലപ്രദമാകുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നിലവിൽ പാർട്ടിയിലുള്ള എല്ലാവർക്കും ജോലി കൊടുക്കാനൊന്നും LDF സർക്കാരിന് എന്തായാലും കഴിയില്ല ഒരാൾക്കും ഒരു പാർട്ടിക്കും കഴിയില്ല അപ്പോൾ നിങ്ങൾ ഇത് മുൻകൈയെടുത്ത് നിങ്ങളുടെ നേതാക്കന്മാരുടെ ചെവിയിൽ കാര്യം എത്തിക്കുക എന്നിട്ട് ഫലപ്രദമായില്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിന് മുതിരുക കാരണം എന്തെന്ന് വെച്ചാൽ LGS എന്ന് പറയുന്ന തസ്തിക LGSന് മുകളിൽ ഒരു ജോലി ഒരു ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അവരതിലേക്ക് പോകും അപ്പോൾ LGSൽ വളരെ ചുരുക്കം ആളുകളെ മാത്രമാണ് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതെങ്കിൽ ആ ലിസ്റ്റ് ഒരു വർഷം കൊണ്ടോ ഒന്നര വർഷം കൊണ്ടോ ആ ലിസ്റ്റ് കട്ടാവാനുള്ള സാഹചര്യം ഉണ്ടാകും അത് ഉദ്യോഗാർത്ഥികളെ വളരെയധികം ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ LGS എങ്കിലും കുറച്ചധികം ഉദ്യോഗാർത്ഥികളെ കൂടി അതിൽ ഉൾപ്പെടുത്താനുള്ള ഒരു പ്രയത്നം അല്ലെങ്കിൽ ഒരു കരുണ സർക്കാരും പിഎസ്സിയും നടത്തേണ്ടതാണ് എന്നുള്ള ഒരു അപേക്ഷയും കൂടി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ കാര്യങ്ങൾ മനസ്സിലാക്കുക വളരെ യുക്തിപരമായി പ്രവർത്തിക്കുക നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം മാത്രമേ നമുക്ക് പോസിറ്റീവായിട്ട് വരികയുള്ളൂ പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചാലൊന്നും നടക്കില്ല അതിനുള്ള സമയവും കിട്ടില്ല
അങ്ങനെ ചെയ്തിട്ട് കാര്യവുമില്ല. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതാണ് ഫലപ്രദമാവുക. നമ്മളുടെ ജീവിതമാണ് വീണ്ടും പറയുന്നു, നമ്മളാണ് നമ്മളുടെ കുടുംബത്തെ നോക്കേണ്ടത്. നമ്മളിൽ പ്രതീക്ഷ അർപ്പിച്ച് നമ്മളുടെ വീട്ടുകാർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഓരോരുത്തരും ഇതിനുവേണ്ടി പ്രവർത്തിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് ഗുഡ് ബൈ.